എല്ലാ പ്രേക്ഷകർക്കും ടെലിഹീലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ആഗസ്റ്റ് മാസം ആദ്യം മുലയൂട്ടൽ വാരമായാണ് നാം ആചരിക്കുന്നത്. എന്താണ് മുലയൂട്ടലിന്റെ ഒരു പ്രസക്തി എന്നൊക്കെ കൂടുതൽ പറഞ്ഞു തരാനായിട്ട് പ്രശസ്ത പീഡിയാട്രീഷ്യൻ ഡോക്ടർ രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പൊ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ മുലയൂട്ടൽ ഒരു വാരമായിട്ട് നാം ആചരിക്കേണ്ട കാര്യം എന്താണ്? ആളുകൾ അത്രയും അവെയർ അല്ല എന്നുണ്ടോ? തീർച്ചയായിട്ടും മുലപ്പാലിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. മുല കൊടുക്കുന്നതിനെ പറ്റി ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് മാക്സിമം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക, അതുപോലെ മുലയൂട്ടൽ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നതിനെ പറ്റിയിട്ടാണ് ഈ മുലയൂട്ടൽ വാരം നമ്മൾ കൊണ്ടുപോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും നമ്മുടെ ചില അതിശയോക്തിയായിട്ട് എടുക്കരുത്, നമ്മളെ ചില മെട്രോ സിറ്റികളിൽ മുലയൂട്ടുന്നത് വഴി ബ്രസ്റ്റിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി മുല കൊടുക്കുന്നതിന് പകരം പൊടിപ്പാൽ അല്ലെങ്കിൽ മിൽക്ക്, ഹ്യൂമൻ മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ചില അമ്മമാരുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. അപ്പം ജനങ്ങളെ മാക്സിമം അതിനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വാരാഘോഷത്തിൻ്റെ ഉദ്ദേശം. തീർച്ചയായും ഡോക്ടർ, കുട്ടികൾക്ക് നല്ലതാണ് എന്ന് പറയുന്നത് പോലെ മുലയൂട്ടൽ വഴി അമ്മമാർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് പ്ലാസൻ്റെ പെട്ടെന്ന് പുറത്തു പോകാനും അതുപോലെ രക്തസ്രാവമൊക്കെ നിൽക്കാനും ഒക്കെ ആദ്യ മണിക്കൂറിൽ തന്നെ പാല് നൽകുന്നത് എത്രയും പെട്ടെന്ന് നൽകുന്നു അത്രയും നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ട്? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യം തന്നെയാണ്. അപ്പം നമുക്ക് ഈ ആദ്യം വരുന്ന മഞ്ഞപ്പാലിനെയാണ് പറഞ്ഞത്, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ മുന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കെട്ട പാലെന്ന് പറഞ്ഞ് അത് പിഴിഞ്ഞ് കളയാൻ നമ്മുടെ അമ്മമാരെ മുത്തശ്ശിമാരൊക്കെ അങ്ങനെ പറഞ്ഞ് അമ്മമാരെ കൊണ്ട് അത് പിഴിഞ്ഞ് കളയുന്നൊരു സ്വഭാവമാണ്. പക്ഷേ ഇപ്പം നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ട്. ഈ കൊളസ്ട്രോളിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ അമൃതിന് തുല്യമായിട്ടാണ് നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയാം. കാരണം കൊളസ്ട്രോളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഈ രോഗപ്രതിരോധശേഷി നൽകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതുപോലെ കൊളസ്ട്രോൾ കൊടുക്കുന്നത് വഴി കുട്ടിയുടെ വയറ്റിൽ നിന്നുള്ള മെക്കോണിയം, നമ്മൾ ആദ്യം വരുന്ന മലം, കറുത്ത നിറത്തിലുള്ള മലം 24 മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് പോകാൻ വേണ്ടി റെഡിയാവുന്നു. അതിൽ കുട്ടികളുടെ പിന്നെ ബാക്കി വയറ്റിൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ, അതുപോലെ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുക, അതുപോലെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു അമൃതിന് തുല്യം, അല്ലെങ്കിൽ ഫസ്റ്റ് വാക്സിനേഷൻ എന്ന് പറയാം നമുക്ക് കൊളസ്ട്രോൾ. അതൊരു കാരണവശാലും പിഴിഞ്ഞു കൊടുക്കരുത്, അത് ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പല അവയർനെസ് ക്ലാസ്സുകളൊക്കെ വഴി ഒരുവിധം അമ്മമാരൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് 6 മാസം വരെ കുട്ടികൾക്ക് മുലപ്പാലല്ലാതെ മറ്റൊന്നും നൽകരുത് എന്നുള്ളത്. അത് എത്രത്തോളം അമ്മമാരിപ്പോൾ പ്രാവർത്തികമാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലും ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും അതിന് തയ്യാറെടുത്തിരുന്നു. ഇപ്പോൾ അന്ന് നമ്മുടെ കേരളമായിരുന്നു ഏറ്റവും ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് കാലമായിട്ട് കേരളം വളരെ പുറകിലോട്ട് പോയിരിക്കുകയാണ് ബ്രസ്റ്റ് ഫീഡിങ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വാരാഘോഷത്തിൻ്റെ പ്രാധാന്യം. ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് ഈ പിന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 1 മണിക്കൂറിനുള്ളിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നില്ല. 1 മണിക്കൂറിനല്ല ശരിക്കും പറയാം, നമ്മൾ സിസേറിയൻ ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ സാധാരണ പ്രസവമായി കഴിഞ്ഞാലോ ജനിച്ചു കഴിഞ്ഞ് എത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടി ജനിച്ച ഉടനെ നമ്മൾ തൊട്ടിലോട്ട് അല്ലെങ്കിൽ വാമറിലോട്ട് മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോഴതൊന്നും ചെയ്യില്ല, നേരെ കുട്ടിയെ ജനിച്ച ഉടനെ അമ്മയുടെ മേളിൽ തന്നെ കിടത്തുക, സ്കിൻ ടു സ്കിൻ കോൺടാക്ട് നേരെ തന്നെ വരിക, അമ്മയുടെ ചൂട് കൊച്ചിനെ കിട്ടുക, കൊച്ചു അവിടുന്ന് തന്നെ പോയിട്ട് അമ്മയുടെ ബ്രസ്റ്റ് കുടിക്കുക. എത്ര നേരത്തെ കൊടുക്കാൻ പറ്റുമോ അത്ര, അത് മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൊടുക്കാൻ. മുന്നേ അത് നമ്മുടെ സാധാരണ പ്രസവമാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിലും സിസേറിനാണെങ്കിൽ 4 മണിക്കൂറുമായിരുന്നു. ഇപ്പോഴത് മാറി, ഇപ്പോഴൊന്നുമല്ല, എത്ര നേരത്തെ കൊടുക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കൊടുക്കുക. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടി ജനിച്ച ഉടനെയാണ് ഏറ്റവും നല്ല ആക്റ്റീവ് സക്കിംഗ് എന്ന് പറയാം. അപ്പോൾ ആ ജനിച്ച ഉടനെ കുട്ടി നേരെ നമ്മുടെ അമ്മയുടെ മേല് കിടക്കുകയാണെങ്കിൽ കുട്ടി തന്നെ പതുക്കെ ബ്രസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, ബ്രസ്റ്റ് കുടിക്കുന്നു, ആ ചെറിയൊരു സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ആക്റ്റീവ് സക്കിംഗ് എന്ന് പറയാൻ നമ്മുടെ ജനിച്ച ഉടനെ ഉണ്ടാവാം. അപ്പോൾ ആക്റ്റീവ് സക്കിംഗ് വഴി കുട്ടി ബ്രസ്റ്റ് നല്ലോണം വലിച്ചു കുടിക്കുകയും കുട്ടി സുഖമായിട്ട് പിന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പം നമ്മൾ ഡിലേ വരുന്നത് അനുസരിച്ച് കുട്ടി ആ സക്കിംഗ് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പാല് കൊടുക്കുന്ന വഴി പ്രത്യേകിച്ച് പാസം തികയാത്ത കുട്ടികൾ, വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ, ഷുഗറുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികളിൽ അവരിലെ കുട്ടികളിലൊക്കെ ഷുഗർ കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പാല് കൊടുക്കുന്ന വഴി അതിനുള്ള സാധ്യതയും കുറഞ്ഞു കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞതുപോലെ അമ്മമാർക്കും വളരെ നല്ലതാണ് പെട്ടെന്ന് ഇതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലാസന്റെ പെട്ടെന്ന് പുറത്ത് തള്ളാൻ ആ ഒരു രീതിയിൽ, അത് ശരിയുണ്ടോ? തീർച്ചയായും. അപ്പോൾ നമ്മൾ പാല് കുടിക്കുന്നത് വഴി നമ്മുടെ അമ്മമാരിലുണ്ടാകുന്ന ചില പ്രത്യേകതരം ഹോർമോണുകളുണ്ട്, നമ്മുടെ ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാല് കൊടുക്കുന്ന വഴി ആ ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാക്കുകയും അങ്ങനെ ആ ഹോർമോണിൻ്റെ ഫലമായിട്ട് ഗർഭപാത്രം പെട്ടെന്ന് ചുരുങ്ങുകയും അതുപോലെ നമ്മുടെ പ്ലാസൻ്റ
നമ്മുടെ മറുപിള്ള എന്ന് പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് പുറത്തു പോവുകയും അങ്ങനെ അമ്മക്ക് ബ്ലീഡിങ് കുറയാനുള്ള സാധ്യത ഉണ്ടാവുന്നു. അതുവഴി അമ്മക്ക് പിന്നെ രക്തക്കുറവുണ്ടാവാനുള്ള സാധ്യത വളരെ കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. കുട്ടികളും പല സ്വഭാവക്കാരായിരിക്കും. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഫസ്റ്റ് വന്ന് കുടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുടിക്കുന്നു, അല്ലെങ്കിൽ നഴ്സുമാരുടെ സഹായത്തോടെ അവർ കുടിക്കുന്നു. പക്ഷേ അമ്മ ഒറ്റയ്ക്ക് ശ്രമിക്കുമ്പോൾ കുട്ടികൾ സക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അത് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BFH എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പുതിയ ഭാഗമായിട്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഇനീഷ്യേഷൻ്റെ ഭാഗമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് MBFHA മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് MBFHA എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം തുടങ്ങുന്നു. അത് കൃത്യമായിട്ട് അതുവഴി എല്ലാ കുട്ടികൾക്കും ജനിച്ച ഉടനെ ഈ പറഞ്ഞതുപോലെ മുലപ്പാൽ കൊടുക്കുകയും നേരെ സ്കിൻ ടു സ്കിൻ കോൺടാക്ട് കിട്ടാനും അതുപോലെ അമ്മമാർക്ക് ഉള്ള കൗൺസിലിംഗ്, അതായത് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ അമ്മമാർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി, അതായത് എങ്ങനെയാണ് നമ്മൾ മുലപ്പാൽ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാം, നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ അമ്മ ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതിനു വേണ്ടി നമ്മുടെ സിസ്റ്റർമാരെ അല്ലെങ്കിൽ നേഴ്സുമാരെ അതിനു വേണ്ടി തയ്യാറായിട്ട് വരുന്ന സമയത്ത് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നവർ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാലും അത് ഒന്നുകൂടി ഊർജിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്മമാർക്ക് കൃത്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കുക, അമ്മമാരുടെ ടെൻഷൻ മാറ്റുക. അമ്മമാർക്ക് മാത്രമല്ല, ഭാര്യയ്ക്ക് മാത്രമല്ല, ഭർത്താവിനും അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കണം. ഭർത്താവിൻ്റെ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അമ്മയുടെ ടെൻഷൻ, ഇപ്പോൾ പല അമ്മമാർക്കും ഈ പ്രസവം കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ എന്തായാലും കുറച്ച് ക്ഷീണം ഉണ്ടാവാം, അതിൻ്റേതായ ടെൻഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ആങ്സൈറ്റി, അതുകൊണ്ടൊക്കെ തന്നെ അമ്മമാർക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ കൗൺസിലിംഗ് കൊടുക്കുന്നത് വഴി കൃത്യമായിട്ട്, അപ്പം നമ്മൾ ആദ്യം അതാണ് നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അമ്മയെ ഡിസ്ചാർജ്, അമ്മയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അമ്മയുടെ പാല് കുടിക്കൽ, പാല് കുടിക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ പൊസിഷൻ, അതൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെ വിടണം. പല അമ്മമാരും പാല് കൊടുക്കുന്ന പൊസിഷനൊന്നും കൃത്യമായ രീതിയിലായിരിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ചില പെൺകുട്ടികളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ മുലക്കണ്ണുകൾ ഉള്ളിലോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ആ സമയത്തും കുട്ടികൾക്ക് പാല് കൊടുക്കാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ വരുന്നവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പം അത് തീർച്ചയായിട്ടും അത് ആ ചോദ്യം വരുന്ന സമയത്ത് അതും അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, അപ്പം നമ്മൾ ഈ അമ്മമാർക്ക് ഈ MBFHA കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാം, അമ്മമാർക്ക് അതുവഴി നേരത്തെ തന്നെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം പ്രസവത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ, ഗർഭിണി ആയിരിക്കുന്ന അവസാന നാളുകളിൽ അമ്മമാർക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അമ്മമാർ പറയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും അമ്മമാർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഫ്ലാറ്റ് നിപ്പിൾ എന്ന് പറയും, മുലക്കണ്ണ് കുറച്ച് അതിനോട് സമമായിട്ട് നിൽക്കുക, പിന്നെ കുറച്ച് ഉള്ളിലോട്ട് പോകുന്നത്, പിന്നെ റിട്രാക്റ്റഡ് നിപ്പിൾ, ഇൻവെർട്ടർ നിപ്പിൾ, അങ്ങനെ പല തരത്തിലുണ്ട്, അത് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ആദ്യം നമുക്ക് അമ്മമാർക്ക് ഉണ്ടാക്കുക, അവർക്കൊരു മനസ്സമാധാനം കിട്ടണം, കുട്ടി നിപ്പിളിലൂടെ അല്ല അല്ലെങ്കിൽ മുലക്കണ്ണിലൂടെ അല്ല പാല് കിട്ടുക, കുട്ടിക്ക് അതിന് ചുറ്റുമുള്ള അരിയോള എന്നുള്ള ഭാഗത്താണ് കുട്ടിക്ക് പാല് കുടിക്കാൻ വേണ്ടത്, ആ കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പം നമുക്ക് ഇത് അഥവാ ഇപ്പം ചോദിച്ചതുപോലെ ഗർഭം പ്രസവിച്ച ശേഷമാണ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അമ്മക്ക് ഡബിൾ സിറിഞ്ചിങ് അല്ലെങ്കിൽ സിറിഞ്ചിങ് മെത്തേഡ് ഉണ്ട്, ആ അതിനെ നമുക്ക് ഒരു സിറിഞ്ച് രണ്ട് സിറിഞ്ച് ഉപയോഗിച്ചിട്ട് അതിനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്ന വഴിയാണെങ്കിൽ ആ മുലക്കണ്ണ് പുറത്തോട്ട് വരും, അങ്ങനെ കുട്ടിക്ക് കൊടുക്കാം. അപ്പം മുലക്കണ്ണിലല്ല പാല് കുടിക്കേണ്ടത്, ആ ചുറ്റുമുള്ള കറുത്ത ഭാഗം അരിയോള എന്നുള്ള ഭാഗത്ത് ആണ് പാല് കൊടുക്കുക. അപ്പം പൊസിഷനെ പറ്റിയും കൂടെ ഞാൻ പറയാം ഇപ്പോൾ ഈ ചോദ്യം വന്നത് കൊണ്ട് തന്നെ. അപ്പം നമുക്ക് പല ആൾക്കാർക്കും അമ്മമാർക്കും അല്ലെങ്കിൽ പല ഇപ്പോഴും പല അമ്മമാർക്കും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് പൊസിഷനെ പറ്റി പല. അപ്പം നമ്മൾ പൊസിഷൻ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ നമ്മുടെ കയ്യിൽ പിടിക്കുക, കുട്ടിയുടെ തല നമ്മുടെ ഉള്ളം കയ്യിൽ വരുന്ന, കുട്ടിയുടെ പുഷ്ഠഭാഗം അല്ലെങ്കിൽ ചന്തി നമ്മുടെ പിന്നെ ഇവിടെ വരുന്ന രീതിയിലും വെക്കുക. അതിനുശേഷം കുട്ടിയുടെ അമ്മയുടെ വയറും കുട്ടിയുടെ വയറും ചേർന്നിരിക്കണം, കുട്ടിയുടെ വായ നല്ലോണം തുറന്നിരിക്കുക, പിന്നെ കീഴ്ച്ചുണ്ട് പുറത്തോട്ട് തള്ളിയിരിക്കണം, കുട്ടിയുടെ താടി അമ്മയുടെ ബ്രസ്റ്റിന് മുട്ടണം, മൂക്ക് അധികം അമർന്നു പോകരുത്, മൂക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനടുത്തോട്ട് വരിക, കുട്ടിയുടെ വായ നല്ലോണം തുറന്നു പിടിക്കുക. എന്നിട്ട് മുലക്കണ്ണ് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ നിപ്പിൾ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള കറുപ്പ് ഭാഗം അരിയോള അതാണ് ഉള്ളിലോട്ട് വരുന്നത്. നമ്മൾ കുട്ടി ശരിക്ക് ലാച്ചിങ് എന്നാണ് നമ്മളതിന് പറയുക, കുട്ടിയുടെ വായ ശരിക്ക് തുറന്ന ശേഷം നമ്മുടെ മുലക്കണ്ണ് അത്രല്ല ചുറ്റുള്ള കറുത്ത ഭാഗം വരുമ്പോൾ ഉള്ളിലോട്ട് വരണം. അപ്പോൾ കറുത്ത ഭാഗത്തിൻ്റെ മുകളിൽ മാത്രമേ കുറച്ച് ഭാഗം കാണാൻ പാടുള്ളൂ. അപ്പോൾ നിപ്പിൾ മാത്രം കുടിക്കുന്നത് വഴി മുലക്കണ്ണ് വിണ്ട് കീറാനും അതുപോലെ അമ്മക്ക് വേദന ഉണ്ടാവാനും പറ്റും. അപ്പം ശരിക്കും നമ്മൾ കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് ആ അരിയോള എന്ന് പറഞ്ഞ ഭാഗത്ത് അങ്ങോട്ട് പ്രസ് ചെയ്യുക ചെയ്യാം, അപ്പോൾ അമ്മക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. അതുപോലെ കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് വായ നിറയും ചെയ്യും, വായിൽ കബിള് നിറയുന്ന നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, അതുപോലെ കുട്ടി പാല് ഇറക്കുന്ന സംഭവം നമുക്ക് സൗണ്ടും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്.
ഇപ്പോ പറഞ്ഞതുപോലെ വിണ്ട് കീറിയിട്ടുണ്ടാവും, മുലക്കണ്ണിലെ വിണ്ട് കീറലുകൾ അതുപോലെ വന്നിട്ടുള്ള അമ്മമാര് എങ്ങനെയായിരിക്കും കുട്ടികൾക്ക്? അത്രയും പെയിൻഫുൾ ആയിരിക്കും കുട്ടികൾക്ക് ആ സമയത്ത്, എങ്ങനെയായിരിക്കും മുലയൂട്ടേണ്ടി വരിക? അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. മുലക്കണ്ട് വിണ്ട് കീറിയെന്നത് നമുക്ക് തീർച്ചയായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുലക്കണ്ട് വിണ്ട് കീറാനുള്ള ആദ്യത്തെ ആഴ്ചകളിലാണെങ്കിൽ മുലക്കണ്ട് വിണ്ട് കീറുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതിന്റെ കാര്യം നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോൾട്ടി ഫീഡിംഗ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ഫീഡിംഗ് പ്രാക്ടീസ് കറക്റ്റ് ആയിരിക്കില്ല. മുലക്കണ്ണിലായിരിക്കും ചിലപ്പം കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടി മുലക്കണ്ണിൽ അമർത്തുന്നത് വിണ്ട് കയറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് പിന്നെയുള്ള ആഴ്ചകളിൽ വരുന്നതാണെങ്കിൽ ചിലപ്പോൾ ചില പൂപ്പൽ കൊണ്ടൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ ഫീഡ് കൊടുക്കുന്നതായിട്ടറിയാം. അപ്പം ബോട്ടിൽ ഫീഡ് കുടിക്കുന്ന അമ്മമാരിൽ കുട്ടികളിൽ വായിൽ പൂപ്പൽ വരും. ആ പൂപ്പൽ അമ്മയുടെ മുലക്കണ്ണിൽ വന്നിട്ട് വിണ്ട് കയറിയിട്ട് നമുക്ക് പിന്നെ പൂപ്പൽ വന്നിട്ടും വിണ്ട് കയറൽ ഉണ്ടാകാൻ വേണ്ടി പറയും. ക്രാക്ഡ് നിപ്പിൾ എന്നാണ് പറയാം നമുക്ക്, അല്ലെങ്കിൽ സോർ നിപ്പിൾ എന്ന് പറയും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയെ പൊസിഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അമ്മ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വായ നല്ലോണം തുറന്നിട്ട് മുലക്കണ്ണിലല്ല അല്ലെങ്കിൽ നിപ്പിളിലല്ല ആ കറുത്ത ഭാഗത്ത് നമ്മുടെ പിന്നെ കയറ്റി വെച്ച് കൊടുക്കുക. അതുവഴി അമ്മക്ക് വേദന ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ പാല് കുടിച്ച ശേഷം നമ്മൾ ഞാൻ മുലപ്പാലിൽ തന്നെ ഈ കൊളസ്ട്രോൾ പറഞ്ഞ പോലെ തന്നെ പാലിനും പലതരം വകവേദന, നമ്മൾ പിന്നെ വരുന്ന കൊഴുത്ത പാലുണ്ട്, ആ കൊഴുത്ത പാലിലുള്ള ഭാഗം നമുക്ക് മുലക്കണ്ണിന് പുരട്ടി കൊടുക്കാം, അത് താനെ മാറിക്കൊള്ളും. പിന്നെ നല്ലോണം കീറുന്നുണ്ട് ചിലപ്പം വേറെ ഓയിൻമെൻറ്റുകൾ അങ്ങനെയൊക്കെ വെക്കേണ്ടി വരും. പാല് കൊടുക്കാണ്ടിരിക്കേണ്ട കാര്യം, പിന്നെ നല്ലോണം പെയിൻ ഉണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് പിഴിഞ്ഞു കൊടുക്കുക. അപ്പം അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും ആ പാൽ അവിടെ വെക്കരുത്. അപ്പോൾ ഈ മുലക്കണ്ണ് വിണ്ട് കീറിയ കാര്യം പറയുന്ന പോലെ തന്നെയാണ്, അതേപോലത്തെ തന്നെ പ്രാധാന്യം നമുക്ക് മുലയൂട്ടലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സാധാരണ നമ്മുടെ ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ്, അതായത് മുലക്കണ്ണ് ഇങ്ങനെ മുല ഇങ്ങനെ പാല് നിറഞ്ഞിട്ട് വിങ്ങി നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ആബ്സസ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് ചിലപ്പോൾ മിക്കവാറും അത് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം വരെ അല്ലേ, മുലപ്പാൽ 6 മാസം വരെ കൊടുക്കാനാണ് പറയുക. അപ്പോൾ നമ്മൾ മുലപ്പാലിന് പകരം ചില അമ്മമാരെങ്കിലും കൽക്കണ്ടി വെള്ളം നമ്മുടെ മുത്തശ്ശിമാരുടെ നിർബന്ധത്തിനോട് വഴങ്ങിയിട്ട് ആ കുട്ടി കരയുന്നത് മാല് കിട്ടാത്തത് കൊണ്ടാണ്, അതിന് വല്ല കൽക്കണ്ടി വെള്ളം കലക്കി കൊടുക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് ചില പൂജിച്ച വെള്ളം കൊടുക്കുന്നുണ്ട്, അപ്പം ഈ വെള്ളം കുടിക്കുന്ന വഴി എന്തായി കുട്ടിയുടെ ദാഹം മാറും. അപ്പോൾ കുട്ടി മുല കുടിക്കില്ല. അപ്പം ആ മുലയുടെ ഉള്ളിൽ ആ പാല് കെട്ടിക്കിടക്കും. അപ്പം ബ്രസ്റ്റ് എങ്കോര്, അപ്പം ആ അത് നല്ലോണം കുട്ടിയെ കൃത്യമായിട്ട് 2 മണിക്കൂർ ഇടപെട്ടിട്ട് പാല് കുടിപ്പിച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞോളും. അതും പിന്നെയും മാറിയിട്ട് പിന്നെ ചില ഇൻഫെക്ഷൻ വരുന്നതാണ് ബ്രസ്റ്റ് ആബ്സസ്. അങ്ങനെയുള്ളതിലാണെങ്കിൽ ചിലപ്പോൾ കീറേണ്ടി വരും, ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ചികിത്സയൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് ഇതുപോലെ പറയുമ്പോൾ ചില കുട്ടികളൊക്കെ പകൽ സമയങ്ങളിൽ നല്ല ഉറക്കമായിരിക്കും, രാത്രി കുറേ നേരം കളിച്ചുകൊണ്ടിരുന്ന പകൽ സമയത്ത് നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പാല് കൊടുക്കണമെങ്കിൽ അവളെ ഉണർത്തിയിട്ടൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്നാൽ തന്നെ അവർ ഒന്ന് മൂല തൊടുമ്പോഴത്തേക്കും തന്നെ വീണ്ടും ഉറങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫോർ മിൽക്ക് മാത്രം, ദാഹം മാറാനുള്ള മിൽക്ക് മാത്രമായിരിക്കും കിട്ടുന്നത്, കൊഴുപ്പുള്ള പാൽ അവർ വലിച്ചു കുടിക്കാൻ അവർക്ക് തയ്യാറാവില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന പോഷണം കിട്ടാതെ പോകുമോ? അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കണം. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആദ്യം വരുന്ന പാലിനെ നമ്മൾ ഫോർ മിൽക്ക് എന്നാണ് പറയുക, പിന്നെ വരുന്ന ആദ്യത്തെ 5 മിനിറ്റിലാണ് സാധാരണ ഫോർ മിൽക്ക് വരിക, പിന്നെ വരുന്ന പാലാണ് ഹൈ മിൽക്ക്. അപ്പം ആ പാലിൻ്റെ പ്രത്യേകത വരികയാണെങ്കിൽ ഫോർ മിൽക്ക് പറയുകയാണെങ്കിൽ ഫോർ മിൽക്കിൽ ജലാംശം കൂടുതലുള്ള അത് കുട്ടിയുടെ ദാഹം മാറാൻ, പിന്നെ വരുന്ന രണ്ടാമത് വരുന്ന പാലാണ് ഹൈ മിൽക്ക്, 5 മിനിറ്റ് ശേഷം വരുന്ന പാലാണ് ഹൈ മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് കൊഴുപ്പ് കൂടിയ പാലാണ് കുട്ടി വെയിറ്റ് വെക്കാനും. അപ്പം നമ്മളിപ്പം നേരത്തെ സൂചിപ്പിച്ചതാണ് ചില കുട്ടികൾ വേഗം എണീച്ച് കരയുന്നുണ്ടാവും, അപ്പം ആ കുട്ടിക്ക് മിക്കവാറും ആദ്യത്തെ പാല് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പം കുട്ടിക്ക് വിശപ്പ് പൂർണ്ണമായി മാറുന്നില്ല അല്ലേ. നമ്മൾ കൊഴുത്ത് നമ്മളൊരു ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും അല്ലേ. കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് കുട്ടികൾ ഉറങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടി വെയിറ്റ് വെക്കാൻ, അപ്പം നമുക്ക് സറ്റേറ്റി എന്നാ പറയാം. അപ്പം കൊഴുത്ത പാല് നമുക്ക് കുട്ടിക്ക് കിട്ടാതാകുമ്പോൾ കുട്ടി പെട്ടെന്ന് ഉറക്കം പൂർണ്ണമായിട്ട് കിട്ടാൻ എഴുന്നേക്കും. അപ്പം ആ കുട്ടി ചിലപ്പം ആ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ കുട്ടീനെ എഴുന്നേപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ചെവിയുടെ ബാക്കിലോ അല്ലെങ്കിൽ കാലിൻ്റെ അടിയിലോ ഒക്കെ പതുക്കെ നമ്മുടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടീനെ എഴുന്നേപ്പിച്ചിട്ട് പാല് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ അതുപോലെ പാല് കൊടുക്കുന്ന സമയത്ത് ഒരു സൈഡിലെ പാല് കംപ്ലീറ്റ് തീർന്ന ശേഷം മാത്രമേ മറ്റേ സൈഡിൽ പാല് കൊടുക്കാൻ പാടുള്ളൂ. ചില അമ്മമാർ 5 മിനിറ്റ് ഒരു സൈഡിൽ ബ്രസ്റ്റ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് മറ്റേ സൈഡിൽ ബ്രസ്റ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, മറിച്ച് നമ്മൾ ഒരു സൈഡിലെ ബ്രസ്റ്റ് 20 മുതൽ 25 മിനിറ്റ് വരെ എന്നാൽ മാത്രമേ കൊഴുത്ത പാൽ ആ സൈഡിൽ കഴിഞ്ഞിട്ട് മാത്രം മറ്റേ സൈഡിൽ പാല് കൊടുക്കുക. അതുപോലെ പാല് കൊടുത്ത ശേഷം കൃത്യമായിട്ട് നമ്മുടെ തോളിൽ തട്ടിയിട്ട് ഗ്യാസ് കളയാം, ബർപ്പിംഗ് എന്നാണ് നമ്മളെ പറയുക. ഒന്നിൽ തോളിൽ കിടക്കുക അല്ലെങ്കിൽ നമ്മുടെ തൊടയിൽ വയറാൻ വരുന്ന രീതിയിൽ കുട്ടിയുടെ തട്ടിയിട്ട് ഗ്യാസ് കളയാനും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കുട്ടിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ കുട്ടികൾ കൃത്യമായി മൂത്രം പോകുന്നുണ്ട്, പക്ഷേ 2 ദിവസം കഴിഞ്ഞോ 3 ദിവസം കഴിഞ്ഞോ മലം പോകുന്നുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അത് നോർമൽ ആണെന്നാണ് സാധാരണ ഡോക്ടർമാർ പറയുന്നത്, അത് എന്തുകൊണ്ടായിരിക്കും? അത് കുഴപ്പമില്ല, നമുക്ക് കുട്ടിക്ക് ദിവസവും തന്നെ മലം പോകണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം നമുക്ക് കുട്ടിക്ക് അസ്വസ്ഥത, കുട്ടിക്ക് വയറ് വീർത്ത് വരുന്നില്ല, കുട്ടി പാല് കുടിക്കാതെ ബുദ്ധിമുട്ട്, കുട്ടിക്ക് കരച്ചിലില്ല, കുട്ടി കംഫർട്ടബിൾ ആണ്, നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല.
അത് പറയുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. നമ്മൾ ഈ ഇതുപോലെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നമ്മൾ മരുന്നുകൾ കഴിക്കും, നമ്മൾ പ്രസവരക്ഷാ മരുന്നുകൾ കഴിക്കും. അത് കഴിക്കുന്ന കുട്ടികളിൽ പല ആൾക്കാർ കുട്ടികളിലും ഇതുപോലെ വയറുവേദന എടുത്ത് കുട്ടി കരയുന്നു, കുട്ടിക്ക് വയറ്റിൽ നിന്ന് പോകുന്ന മുറുകിയിട്ട് പോകുന്നു, കുട്ടിക്ക് വയറ്റിൽ നിന്ന് പോകാത്ത ബുദ്ധിമുട്ടുണ്ടാവുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ വേവ് മരുന്ന് അല്ലെങ്കിൽ ഈ പ്രസവരക്ഷ മരുന്ന് കഴിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കഴിച്ചോളൂ. പക്ഷേ അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വെള്ളം കുടിക്കൽ കുറയ്ക്കരുത് എന്നാണ്. അപ്പോൾ അത് കഴിക്കുന്ന പല അമ്മമാരും വെള്ളം കുടിക്കാൻ വേണ്ടി വീട്ടിലുള്ളവർ സമ്മതിക്കില്ല. അപ്പം മുലയൂട്ടുന്ന അമ്മമാരെ ഒരു ദിവസം ഒരു 20 മുതൽ 25 ഗ്ലാസ് വെള്ളം, ഒരു 4 മുതൽ 5 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ലോണം വെള്ളം കുടിച്ചാൽ തന്നെ അമ്മക്ക് പാലുണ്ടാവും. അപ്പം മിക്കവാറും ഗർഭിണിയായിരിക്കുന്നുണ്ടെങ്കിൽ മിക്ക അമ്മമാർക്കും പാലുണ്ടാവും. അപ്പം പാല് ഇല്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയാണ്. അപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞാൽ തന്നെ പാലുണ്ടാവും. നമ്മൾ ഇത് ഈ പ്രസവരക്ഷാ മരുന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഭയങ്കര ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, അതുപോലെ അവരുടെ ബ്രസ്റ്റും സെക്ക് ചെയ്ത് പുറത്തേക്ക് കളയുന്ന അങ്ങനത്തെ ഒക്കെ ഒരു പ്രവണതയുണ്ട് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ. അത് തെറ്റാണോ? അത് തീർച്ചയായിട്ടും തെറ്റായ തരണ്ട്. പല അമ്മമാരും കുട്ടിയുടെ ഈ മുലയൂട്ടലിന്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ഞാൻ അത് പറയാം. അത് പല ആൾക്കാരും എന്താണ് കൈ കാലുകൾ പിടിച്ച് വലിക്കുക, കുട്ടിയുടെ കാല് പിടിച്ചിട്ട് പൊക്കുക, ചെവിയിൽ ഊതുക, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അതുപോലെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് പിടിച്ച് ഞെക്കുക, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കേസുകൾ കിട്ടുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ബ്രസ്റ്റിലൊക്കെ തന്നെ കല്ലിപ്പ് വന്നിട്ട് പിന്നെ അത് ബ്രസ്റ്റിൻ്റെ പഴുപ്പ് വന്നിട്ട് ഒരുപാട് കേസുകൾ നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫോറിൻ കൺട്രീസിൽ കുട്ടീനെ കുളിപ്പിക്കുന്നുണ്ട്, വളരെ സമാധാനപരം. ഇവിടെയാണെങ്കിൽ എണ്ണ തേച്ച് ഒരച്ച്, ഇതിനിടയ്ക്ക് ഞാനൊരു ഫേസ്ബുക്കിൽ തന്നെ ഒരു വീഡിയോ, ഒരു കമ്പാരിസൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, അല്ല വാട്സപ്പിലാ മറ്റോ, അതിൽ അവിടെ പാട്ട് പാടിയിട്ടാണ് അമ്മ കുളിപ്പിക്കുന്നത്. ഇവിടെയാണ് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുട്ടിയെ എണ്ണ തേച്ച് വല്ലാണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ രീതിയിൽ കുളിപ്പിച്ചാൽ മതി. അങ്ങനെ ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, ചെവിയൊന്നും ഊതണ്ട. അതുപോലെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുളിപ്പിക്കുന്ന കാര്യം തന്നെ പല ആൾക്കാരും പിന്നെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, നമ്മുടെ പൊക്കിളിൽ വീണ് ഉണങ്ങിയ ശേഷം മാത്രം കുളിപ്പിക്കുക, അതിന് മുന്നേ നനച്ച് തുടച്ചാൽ മതി. പൊക്കിളിൽ വീഴുന്നതിന് മുന്നേ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊക്കിളിൽ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. ഇപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ പ്രീമെച്ചുവർ ബെർത്ത് ആയിട്ട് വരുന്ന കുട്ടികളുണ്ടാവും, അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഇൻക്യുബേറ്റർ മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു അകലമുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പാല് കൊടുക്കാൻ ഇത്തരം കുട്ടികൾക്ക് പറ്റാറില്ല, അതപ്പോ അവരുടെ ഈ ഇമ്മ്യൂണിറ്റിനെയോ അങ്ങനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അപ്പം അത് പറയുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിൽ നമ്മൾ ഓരോ മാസം വെച്ചിട്ടാണ് പറയുക. അത് പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ 28 ആഴ്ചയിൽ താഴെയുള്ള കുട്ടികളാണ്, അവരിൽ എന്താണ് പാല് വലിച്ചു കുടിക്കാനുള്ള കഴിവുമില്ല, അത് ഇറക്കാനുള്ള ഒരു കോർഡിനേഷനും ഇല്ല. അത് പാല് കുടിച്ച ശേഷം ഇറക്കാനുള്ള കോർഡിനേഷനും, ഈ രണ്ട് കാര്യമില്ല. അതായത് ഒരു 32 മാസം ആവുന്ന സമയത്ത് നമുക്ക് ഈ കുട്ടികളിലാണെങ്കിൽ ഈ കോർഡിനേഷൻ കുറേശ്ശെ രീതിയിൽ അവർ കുടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ 34 ആഴ്ചയ്ക്ക് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങളും വരും നമുക്ക്. അപ്പം നമ്മൾ അങ്ങനെ നേരത്തെ ജനിക്കുന്ന കുട്ടികളിലാണെങ്കിൽ അവർക്ക് നമുക്ക് തീരെ ചെറിയ, ഞാൻ പറഞ്ഞ പോലെ 28 ആഴ്ച താഴെയുള്ള കുട്ടികളൊക്കെയാണ്, അവർക്ക് നമുക്ക് IV ഫ്ലൂയിഡ് അവർക്ക് കുടിക്കാൻ വേണ്ടി പറ്റില്ല. ഡ്രിപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രശ്നം. അപ്പോൾ ആ പറഞ്ഞ പോലെ അത് അമ്മയുടെ അടുത്ത് കിടത്താം നമുക്ക്, ചിലപ്പോൾ ICU യിലാവും, എന്നാലും പിന്നെ ആ കുട്ടീനെ നമുക്ക് പറ്റില്ല. അവർ നമുക്ക് കൂടുതൽ നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കുട്ടികളാണ്. അപ്പോൾ അവരിൽ നമ്മൾ IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഡ്രിപ്പ് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അവരിലും നമുക്ക് ട്യൂബ് ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. ആ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഇറക്കാനുള്ള ഒരു കോർഡിനേഷൻ കിട്ടില്ല. അപ്പോൾ അവരിൽ നമുക്ക് വായിലൂടെ ട്യൂബ് ഇട്ടിട്ട് പാല് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ മാസം തികഞ്ഞ കുട്ടികളാണ് കുട്ടി പേലിപ്പിക്കുക. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ അതിനാണ് നമ്മൾ അമ്മയൊന്ന് ശരിയായി കഴിഞ്ഞാൽ ഈ മാസം തികയാത്ത കുട്ടികളെ തന്നെ അമ്മയുടെ നെഞ്ഞത്ത് കിടന്നൊരു പരിപാടി ഉണ്ട്, കങ്കാരു മദർ കെയർ എന്ന് പറയാം. അമ്മ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കുഞ്ഞിനെ അമ്മയുടെ കങ്കാരു മദർ കെയർ ഉണ്ട്, കങ്കാരു ഫാദർ, നമ്മുടെ കങ്കാരുക്കൾ എങ്ങനെയാണോ കുട്ടികളെ വെക്കുന്നത് അതുപോലെ കങ്കാരു ഫാദർ കെയറും ഉണ്ട് അച്ഛനും. അപ്പം അമ്മയുടെ മേലെ വെക്കുക കുട്ടിയുടെ ബ്രസ്റ്റിൻ്റെ, അമ്മയുടെ രണ്ട് ബ്രസ്റ്റിൻ്റെ ഇടക്ക് കുട്ടിയുടെ തല വെക്കുന്ന രീതിയിൽ കുട്ടീനെ നല്ല പുതപ്പിച്ചിട്ട് അമ്മ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ അങ്ങനെ ഇരുത്തിട്ട് കങ്കാരു മദർ കെയറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മക്കും അതിൻ്റെ പിന്നെ. അപ്പം ഞാൻ നേരത്തെ ഇത് പറയാനുള്ള കാര്യം, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഏർലി സ്കിൻ ടു സ്കിൻ കോൺടാക്ട് കിട്ടുക എന്നുള്ളത്. അപ്പം നമുക്ക് മുല കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് കുറേ കാണുന്നത് അമ്മ, അതായത് അത് പറയുന്നതിന് മുന്നേ 24, നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 24 മണിക്കൂർ അമ്മയും കുഞ്ഞും ഒരു റൂമിൽ തന്നെ കിടക്കണം. ഒരു റൂമിൽ പോരാ, അമ്മയും കുഞ്ഞും ഒരു ബെഡിൽ തന്നെ കിടക്കണം. റൂമിങ്ങിൻ, ബെഡിങ്ങിൻ, മദറിങ്ങിൻ, മദറിങ്ങിൻ അമ്മയുടെ മേലെ അല്ലെങ്കിൽ അമ്മയുടെ ചേർന്ന് തന്നെ കിടക്കുക. ഇപ്പം നമ്മൾ പണ്ട് തൊട്ടിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അല്ലേ, ഇപ്പോഴതൊക്കെ മാറ്റിക്കളഞ്ഞു. ഇപ്പം നമ്മൾ പക്ഷേ ഇപ്പം നമുക്ക് പുതിയൊരു സംഭവം കാണുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ ഒരു പിന്നെ കൊതു കടിക്കാണ്ടിരിക്കാൻ മുകളിലൊരു കൊതു, അത് തൊട്ടിലിന് സമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലൊന്നും വേണ്ട, അമ്മയോട് ചേർന്ന് തന്നെ കുട്ടി കിടക്കുക. അമ്മയോട് ചേർന്ന് കിടക്കുന്ന വഴി എന്താണ്, അമ്മക്ക് കൂടുതൽ പാലുണ്ടാവും,
അമ്മക്ക് പെട്ടെന്ന് കുട്ടി എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി പറ്റും, കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി കിട്ടും, കുഞ്ഞ് തണുക്കില്ല, അമ്മയുടെ ചൂട് കുഞ്ഞിന് കിട്ടും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. 24 മണിക്കൂറും അമ്മയും കുഞ്ഞും റൂമിങ്ങിൻ, ബെഡിങ്ങിൻ, മദറിങ്ങിൻ, അമ്മയുടെ ചേർന്ന് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഡോക്ടർമാർ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, 6 മാസം വരെ എന്തായാലും ബ്രസ്റ്റ് ഫീഡ് തന്നെ കൊടുക്കണം കുട്ടികൾക്ക് എന്നുള്ളത്. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടറുടെ മുന്നിൽ വരുന്ന കേസുകൾക്ക് മെജോറിറ്റി ആളുകളും അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഭൂരിഭാഗം ആൾക്കാരും ഇപ്പൊ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഇപ്പൊ നമ്മുടെ എല്ലാ മീഡിയാസ് വഴിയും ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മിക്ക അമ്മമാർക്കും ധാരണയുണ്ട് കൃത്യമായിട്ട്. എന്നാലും ചില അമ്മമാരെങ്കിലും വീട്ടിലെ മറ്റുള്ളവരെ മുതിർന്നവരുടെ നിർബന്ധം, കാരണം മുന്നേ 4 മാസമായിരുന്നു. അപ്പോൾ 4 മാസം എന്നുള്ള കാര്യം നമുക്ക് 6 മാസാക്കാനുള്ള കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം വരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികളിൽ ബുദ്ധിശക്തി, കോഗ്നിറ്റീവ് പവർ, പഠിക്കാനുള്ള കഴിവ് മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെ വയറിൽ ബാക്കി ഖരപദാർത്ഥങ്ങൾ സ്വീകരിക്കാനുള്ള അതും ഒരു 6 മാസം ആവുന്ന സമയത്തേ വരുള്ളൂ. അതുകൊണ്ട് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. 6 മാസത്തിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫുഡുകൾ കൊടുക്കാം. അതിൻ്റെ കൂടെ ബ്രസ്റ്റ് മിൽക്ക് 2 വയസ്സ് വരെ കണ്ടിന്യൂ വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. 2 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യേണ്ട പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യം, അതായത് നമുക്ക് പല സാമൂഹ്യ വിരുദ്ധരായ പല ആൾക്കാരുണ്ട്. അവരൊക്കെ പല ആൾക്കാരും കൃത്യമായിട്ട് അമ്മമാരുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാത്ത കുട്ടികളായിരിക്കും. അപ്പം അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ ഫാമിലി ബോണ്ടിങ് കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അത് കഴിഞ്ഞ് 2 വയസ്സ് വരെ നമ്മുടെ കണ്ടിന്യൂ ചെയ്യാം. ആ രീതി വഴി നമുക്ക് സാധിക്കുന്നു. 6 മാസം വരെ മുലപ്പാൽ തന്നെ നൽകുന്നു, അതിനുശേഷം ചെറുതായിട്ട് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുന്നു. എന്നാൽ പിന്നെ കുറുക്കൊന്നും കുടിക്കാത്ത സമയത്ത് വീട്ടിൽ മുതിർന്നവരൊക്കെ പറയും ഇവന് മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തത്, അങ്ങനെ മുലപ്പാൽ കൊടുക്കുന്നത് നിർത്തിയേക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ? 2 വയസ്സ് വരെ തന്നെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അത് ഈ കാര്യം നമ്മൾ ഈ ബോണ്ടിങ് എന്നുള്ള കാര്യമാണ് അവിടെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് നല്ല ഒരു സംസ്കാരമുള്ള ഒരു ജനതയെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് വേണം അല്ലേ. നമുക്ക് നമ്മുടെ അമ്മമാരെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മളല്ലേ. അപ്പം നമ്മൾ അമ്മമാരെ എത്ര നമുക്ക് അമ്മമാരെ എത്ര മുല കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മമാർ എത്രത്തോളം കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ, അപ്പം നമ്മൾ 2 വയസ്സ് വരെ കൊടുക്കുന്നത് വഴി ആ ബോണ്ടിങ് കൂടുതലായിട്ട് വരുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഈ മുലപ്പാലിൻ്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ മുലപ്പാലിൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുലപ്പാൽ പൊടിപ്പാലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി, അവർ വയറിളക്കൽ രോഗങ്ങൾ കുറയുന്നു, ശ്വാസകോശ സംബന്ധമായ ചുമ, ആസ്മ, അലർജി തുടങ്ങിയ സാധനങ്ങളൊക്കെ കുറയുന്നുണ്ട്. അതുപോലെ അവരിൽ പിന്നെ ബാക്കി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പം ഒരുപാട് രോഗപ്രതിരോധ ശേഷിയും കൂടെ നമുക്ക് മുലപ്പാൽ കൊടുക്കുന്ന വഴി ഉണ്ടാവുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കതിൽ. ഇപ്പോൾ പൊടിപ്പാലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈ ഇപ്പം മുലപ്പാൽ ഇല്ലാത്തൊരു ഘട്ടത്തിൽ നമുക്ക് പൊടിപ്പാലാണോ അല്ല പശുപാലാണോ അങ്ങനെ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് ഡോക്ടർ? നമുക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ഒരു കൺസെപ്റ്റ് വരുന്നത് ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പല എല്ലാ സ്ഥലങ്ങളും, നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 2 സ്ഥലങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പൂളി ചെയ്യാന്ന് പറയാം. അപ്പം നമുക്ക് ചില അമ്മമാർക്ക് കൂടുതൽ പാലുണ്ടാവും, അപ്പോൾ അവർക്ക് ഈ എക്സ്ട്രാ പാല് കൊടുക്കാം. ആ പാല് സ്റ്റെറിലൈസ് ചെയ്ത ശേഷം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിങ് വഴി നമുക്ക് സൗജന്യമായിട്ടാണ് കിട്ടുക. അതിനുള്ള പിന്നെ കാര്യങ്ങൾ കൂടി ഈ MBFHA ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ തീരെ ഇല്ലാത്ത അവരിലാണെങ്കിൽ നമുക്ക് ഈ പൊടിപ്പാൽ കൊടുക്കാം. പൊടിപ്പാൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ നമ്മളൊരു പീഡിയാട്രിഷനും അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ തീരെ പാലില്ല അല്ലെ, അത് കൊടുക്കാൻ പൊടി മുലപ്പാൽ കൊടുക്കാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ഒന്ന് ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. പിന്നെ അമ്മമാർ എന്തെങ്കിലും ക്യാൻസറിന് അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മ മാനസിക രോഗത്തിന് എന്തെങ്കിലും ചില മരുന്നുകൾ, ലിഥിയം എന്ന് പറഞ്ഞ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദ്യപാനിയായ അമ്മ, കൊക്കൈൻ കഴിക്കുന്ന അമ്മ, അങ്ങനെയുള്ള ഒന്നും പാല് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ചിലപ്പോൾ ഗതികെട്ടിട്ട് ആ വാക്ക് പ്രധാനമാണ്, ചിലപ്പോൾ നമുക്ക് പാലില്ലാത്ത അമ്മമാർക്ക് ചിലപ്പോൾ കൊടുക്കണം. അത് കലക്കുന്ന സമയത്ത് 30 മില്ലിയിൽ ഒരു സ്കൂപ്പ് കലക്കിയിട്ട്, ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോട്ടിലിൽ കൊടുക്കരുത്, അത് നമുക്ക് പിന്നെ ഗോകർണം അല്ലെങ്കിൽ പാലട എന്ന് പറഞ്ഞ പാത്രത്തിലോ അല്ലെങ്കിൽ സ്പൂണിലോ ആക്കിയിട്ട് കൊടുക്കാം. ബോട്ടിലിൽ കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാല് പൂപ്പൽ വരും, വയറിളക്കം വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുപോലെ പറഞ്ഞതുപോലെ നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിപ്പിൾ കൺഫ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മ കുട്ടികൾ മുല കുടിക്കുന്ന സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു നിപ്പിളിലല്ല അരിയോള എന്ന് പറഞ്ഞ കറുത്ത ഭാഗത്ത് കുട്ടി അങ്ങോട്ട് തള്ളുകയാണ് ചെയ്യുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്, കുട്ടിക്ക് കുറച്ച് അധ്വാനിക്കേണ്ട സംഭവമാണ്. പക്ഷെ ബോട്ടിലിൽ കുടിക്കുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ബോട്ടിലിൽ കുടിക്കുകയാണെന്ന് വെച്ചാൽ കുട്ടി ഇങ്ങോട്ട് വലിക്കുക ചെയ്യുക.
അപ്പം ബോട്ടിൽ കുടിക്കുന്നത് കുട്ടി ശീലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി ആ മുലക്കണ്ണിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഈസി ആയ മെത്തഡിൽ കുട്ടി ഇങ്ങോട്ട് വലിക്കും, കുട്ടിക്ക് അപ്പോൾ പാല് കിട്ടില്ല, പിന്നെ കുട്ടി ബ്രസ്റ്റ് സക്കിയാതിരിക്കും നമ്മൾ. അപ്പോൾ അതാണ് നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പം നമ്മൾ അഥവാ എന്തെങ്കിലും അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ അമ്മ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നത് പാലുണ്ടെങ്കിൽ പാല് പിഴിഞ്ഞ് കൊടുക്കുക. തീരെ പാലില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവരിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഇത്തരം പൊടികൾ ഈ പറഞ്ഞ അളവിൽ ബോട്ടിലിൽ കൊടുക്കരുത്, മറ്റ് പാലട ഗോകരണം അല്ലെങ്കിൽ സ്പൂണിലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച അമ്മമാർക്ക് അന്ന് തന്നെ കുട്ടികൾക്ക് മുലയൂട്ടാൻ സാധ്യമാണോ? തീർച്ചയായിട്ടും അതൊരു നമുക്ക് ഈ ഒരു സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് എല്ലാ അമ്മമാർക്കുള്ള സംശയമാണ്. നമുക്ക് കോവിഡ് കേസുകൾ ഡെയിലി ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പല അമ്മമാരും കോവിഡ് പോസിറ്റീവാണ്. അപ്പം മുലയൂട്ടുന്ന ഒരു കാരണവശാലും കോവിഡ് പോസിറ്റീവായ അമ്മ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തീരെ ഐ സിയുലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറ്റില്ല. ബാക്കി അമ്മ ആരോഗ്യത്തോടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടിക്ക് പാല് കൊടുക്കാം. അതിൽ ചെയ്യേണ്ട കാര്യം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അമ്മ കൃത്യമായിട്ട് മാസ്ക് ഉപയോഗിക്കുക, ഈ പിന്നെ മുല കൊടുക്കുന്ന ആ സാഹചര്യം കൈയൊക്കെ കൃത്യമായിട്ട് സോപ്പിട്ട് കഴുകുക, അത് കഴിഞ്ഞ് പാല് കൊടുത്ത ശേഷം കൃത്യമായിട്ട് കഴുകുക. പാല് കൊടുത്ത ശേഷം കുട്ടിയെ അമ്മയുടെ അടുത്ത് ചേർത്ത് കിടത്തരുത്, കുട്ടിയെ മാറ്റിക്കിടത്തുക. അതിൽ നമുക്ക് ചിലപ്പോൾ സ്കിൻ ടു സ്കിന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ അതുപോലെ ഈ മുലയൂട്ടുന്നത് വഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരുപാട് കാര്യങ്ങൾ മുലയൂട്ടുന്ന വഴി കിട്ടും. അപ്പോൾ കുട്ടിക്ക് കോവിഡ് വരാതിരിക്കാനും അഥവാ വന്നു കഴിഞ്ഞാലും അതിൻ്റെ കോംപ്ലിക്കേഷനിലോട്ട് പോകാതിരിക്കാനും വേണ്ടി നമുക്ക് കുട്ടിക്ക് മുല കൊടുക്കുന്നത് വഴി സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ ഇപ്പൊ 2 വയസ്സുവരെ നമ്മൾ പാല് കൊടുക്കണം എന്ന് പറഞ്ഞു, ഈ 2 വയസ്സിന് ശേഷവും നമുക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്, കുട്ടി അതിന് വിസമ്മതിക്കുന്നൊരവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ പിന്തിരിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് പറയുന്നില്ല. കുട്ടി കുടിക്കുന്നത്ര കുടിച്ചോട്ടെ, നേരത്തെ സൂചിപ്പിച്ച പോലെ 2 വയസ്സ് കഴിഞ്ഞാൽ കൂടുതലൊന്നും പാല് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ അത് പറയുന്ന സമയത്താണ് നമുക്ക് എന്താണ് പാലില്ലാത്ത അവസ്ഥേനെ പറ്റിയിട്ട് നമുക്ക് പറയേണ്ടത്. പല അമ്മമാരും ഈ പൊടിപ്പാല് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ പൊടിപ്പാൽ കൊടുക്കേണ്ടത് നമുക്ക് പാലില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഭൂരിഭാഗം ആൾക്കാരിലും പാലുണ്ടാവും ആവശ്യം, അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാലും കൊളസ്ട്രോൾ നമുക്ക് വളരെ കുറച്ച് മാത്രമേ നമുക്ക് തുടക്കം വരുള്ളൂ. ആദ്യത്തെ ദിവസം കുട്ടിയുടെ വയറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയുടെ സൈസ് മാത്രമേ ഉള്ളൂ, ഒരു 5 മുതൽ 7 മില്ലി വരെ, 2-ഓ 3-ഓ തുള്ളി കൊളസ്ട്രോൾ മതിയാവും കുട്ടിയുടെ വയറിന്ന് അറിയാൻ വേണ്ടി, അത്രയേ വേണ്ടു. അതുപോലെ പിന്നെ നമുക്ക് വരുന്ന ഒരു 3 ദിവസമാവുന്ന സമയത്ത് നമ്മൾ വാൾനട്ട് എന്ന് പറയും, നമുക്ക് ഇവിടെ വല്ല അപ്പോൾ ഒരു 22 മുതൽ 25 മില്ലി ലിറ്റർ വരെ ഉണ്ടാവുള്ളൂ. ഒരു മാസമൊക്കെ ആവുന്ന സമയത്ത് ഒരു വലിയ കോഴിമുട്ടയുടെ സൈസ് അത്രയേ ഉണ്ടാവുള്ളൂ നമുക്ക് ഒരു കുട്ടിയുടെ വയറ്. അപ്പോൾ നമുക്ക് അത്ര പാലേ വേണ്ടു കുട്ടിയുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പൊടിപ്പാൽ കൊടുക്കാനുള്ള ഒരു അവസ്ഥ അതാണ് നമ്മൾ. അപ്പം അപ്പം നമുക്ക് 2 വയസ്സ് വരെ കഴിഞ്ഞിട്ട് കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല, പിന്നെ നമുക്ക് നിർത്തണമെന്ന്, അതായത് നമുക്ക് 2 വയസ്സ് വരെ കൊടുക്കുന്നുണ്ടല്ലോ. വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അമ്മ മിക്കവാറും ഗർഭിണി ആവാനുള്ള സാധ്യത കുറയും. നമ്മൾ തുടക്കത്തിൽ ഒരു 6 മാസം വരെ നമ്മൾ മുലയൂട്ടുകയാണ്, കൃത്യമായിട്ട് എക്സ്ക്ലൂസീവ് ആണ്, അമ്മ അതിന് മുന്നേ തന്നെ ഗർഭിണി ആവാനുള്ള സാധ്യത കുറയും നമുക്ക്. പൊടിപ്പാലിന്റെ കാര്യം വീണ്ടും പറഞ്ഞപ്പോ ഈ ചില കുട്ടികൾ തീരെ കുടിക്കാത്തൊരവസ്ഥയുണ്ടാവും, പാല് ഡോക്ടർമാരൊക്കെ കഷ്ടപ്പെട്ടപ്പോ. ഈ നല്ല വെയിറ്റുള്ള കുട്ടിയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ലാക്ടോജൻ പോലെയുള്ളത് പീഡിയാട്രിഷ്യൻ തന്നെ എഴുതി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവാറില്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞ കണ്ടീഷൻ. ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാം, കുട്ടികളിൽ ഷുഗർ കുറയുന്നു, അങ്ങനെ ചില മെഡിക്കൽ കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ ഈ പൊടിപ്പാൽ കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ പാടുള്ളൂ. മറിച്ച് അല്ലാണ്ട് റൂട്ടീൻ ജനറലായിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കരുത്. അപ്പോൾ ഈ പൊടിപ്പാൽ മുലപ്പാലിൻ്റെയും പൊടിപ്പാലിൻ്റെയും പിന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ പൊടിപ്പാൽ കുടിക്കുന്ന കുട്ടികളിൽ പിന്നീട് പൊണ്ണത്തടി അതുപോലെ ഷുഗർ അങ്ങനെയുള്ള ഡയബറ്റീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറയുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പശുവും പാല് കൊടുക്കുന്നതാണെങ്കിൽ കൗസ് മിൽക്ക് അലർജി എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കുട്ടിക്ക് പിന്നെ ശ്വാസംമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. പക്ഷേ മുലപ്പാൽ കൊടുക്കുന്ന വഴി ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസിൽ മാത്രം നമുക്ക് പൊടിപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരുന്നത് ഒരു പരിധിവരെ നന്നായി മുലയൂട്ടിയ അമ്മമാർക്ക് വരാനുള്ള സാധ്യത വഴിമാറി പോകുന്ന കേട്ടിട്ടുണ്ട്, അതിൽ ശരിയുണ്ടോ? അതെ, അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് നേരത്തെ അപ്പോൾ നമ്മൾ മുലയൂട്ടിൻ്റെ പ്രാധാന്യപ്പെട്ടി ജനങ്ങളെ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ കൂടി പറയണം. അപ്പം ഒന്ന്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ചില അമ്മമാരുടെ തെറ്റായ ധാരണയുണ്ട് മുലയൂട്ടുന്ന വഴി ബ്രസ്റ്റിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നു വെച്ചിട്ട് മുലയൂട്ടാത്ത അമ്മമാരുണ്ട്, അതൊരു വാസ്തവമാണ്. അപ്പോൾ അത്തരം അമ്മമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം മുലയൂട്ട് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുലയൂട്ടുന്ന വഴി എക്സ്ട്രാ ആയിട്ട് അടിഞ്ഞു കൂടിയ കൊഴുപ്പൊക്കെ എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി അമ്മക്ക് സാധ്യത, അപ്പോൾ അമ്മയുടെ വെയിറ്റ് കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ മുലപ്പാലിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കുട്ടിയുടെ കാര്യം അമ്മയുടെ കാര്യം പ്രത്യേകിച്ചിട്ട് പറയേണ്ടി വരും. അമ്മയുടെ കാര്യമാണ് ഇപ്പം പറഞ്ഞതുപോലെ, അമ്മയിൽ പറഞ്ഞാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ
പിന്നെ രക്തസ്രാവം കുറക്കാനും ഈ മറുപിള്ള പെട്ടെന്ന് പോകാനും പ്ലാസൻ്റ പെട്ടെന്ന് പോകാനൊക്കെ സാധിക്കും. അതുപോലെ അമ്മമാരിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല ഒവേറിയൻ ക്യാൻസറും അതും കൂടി പിന്നെ ഈ മുലയൂട്ടുന്ന അമ്മമാരിൽ തടയുന്നുണ്ട്. അതുപോലെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ലാഭം വെച്ച് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഒരു ഒരു ബോട്ടിലിൻ്റെ പൈസ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ വരുന്നുണ്ട് അല്ലേ, എത്ര ബോട്ടിൽ മേടിക്കേണ്ടി വരും നമുക്ക്. അപ്പം നമുക്ക് അതുപോലെ കൊടുക്കാനുള്ള ഈസി എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്കൊരു ബോട്ടിൽ ഫീഡിങ് കൊടുക്കണമെങ്കിൽ എന്താണ് ആദ്യം നമുക്ക് ഇത് കഴുകണം, വൃത്തിയാക്കണം, അത് പ്രിപ്പയർ ചെയ്യണം, അത് കഴിഞ്ഞ് സ്പൂണിലാക്കി കൊടുക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല, നേരെ കൊടുക്കാൻ നമുക്ക്. അപ്പം സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിലും അമ്മയ്ക്ക് അമ്മയും കുഞ്ഞും നമ്മൾ ബോണ്ടിങ് വരും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുഞ്ഞിനുള്ള അഡ്വാൻറ്റേജ് ഈ പറഞ്ഞ പോലെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും, കുട്ടിക്ക് വയറിളൊക്കെ ഉണ്ടാവില്ല, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവില്ല, കുട്ടിക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് വെക്കും അങ്ങനെ. പിന്നെ അതുപോലെ നേരത്തെ ഈ നമ്മുടെ നമ്മൾ ആദ്യം പറഞ്ഞ മെക്കോണി എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തുള്ള മലം എത്രയും പെട്ടെന്ന് പോകും, കുട്ടികളിൽ മലബന്ധം ഉണ്ടാവുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നില്ല, കുട്ടിക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് വെക്കും, കുട്ടിക്ക് പിന്നീട് പൊണ്ണത്തടി ഉണ്ടാവുന്നില്ല, ഈ മറ്റേ പ്രഷർ പ്രമേഹം എന്ന് പറഞ്ഞ അസുഖങ്ങൾ വളരെ കുറഞ്ഞു കാണുന്നു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അമ്മമാരിൽ ഈ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും തടയാൻ വേണ്ടി മുലയൂട്ടുന്ന വഴി നമുക്ക് സാധിക്കും. നമുക്ക് അതുപോലെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച അമ്മമാർക്ക് അന്ന് തന്നെ കുട്ടികൾക്ക് മുലയൂട്ടാൻ സാധ്യമാണോ? ഇല്ല, അങ്ങനെ ഒരു അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മൾ തുടക്കത്തിൽ ഇത് നമ്മൾ കോവിഡ് വാക്സിൻ പുതിയൊരു വാക്സിനാണ്, അപ്പോൾ അതിനുള്ള സ്റ്റഡികൾ നടന്നു വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഗർഭിണികളെ മാറ്റി നിർത്തിയത്, അവരുള്ള പഠനങ്ങൾ പൂർണ്ണമായി നടക്കും. ഇപ്പോൾ നമുക്ക് പിന്നെ ഈ മുലയൂട്ടുന്ന അമ്മമാരിലും ഗർഭിണികളിലും അടക്കം നമുക്ക് പഠനങ്ങൾ നടന്ന് നമ്മൾ സേഫാണെന്ന് തെളിയിക്കപ്പെട്ടു. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നുണ്ടെന്നും പ്രശ്നമില്ല, മാറി നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വാക്സിൻ എടുക്കാം, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം, ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഗർഭിണികൾക്കും യാതൊരു പ്രശ്നങ്ങളും തന്നെ ഇല്ല. അപ്പോൾ ഒരുപാട് സന്തോഷം ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എല്ലാം ദൂരീകരിക്കാൻ പറ്റിയെന്ന് തന്നെ വിചാരിക്കുന്നു. ഇവിടെ വന്നതിനും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദി. ഒരുപാട് സന്തോഷം. മുലയൂട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞാലും തീരാത്ത അത്ര പറയാനുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് മാക്സിമം കാര്യങ്ങൾ പറയാൻ വേണ്ടി ഈ അവസരം ഒരുക്കി, പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൽ അവസരം ഒരുക്കി തന്ന നെറ്റ്വർക്ക് ചാനലിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.